ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങളൊരു പുതിയ വീടെടുത്ത് വല്ല വീടാണ് ആ കാണുന്നത്. അത് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. ഉള്ളു മാത്രം പെയിൻ്റ് അടിച്ചു, പുറമൊന്നും അടിച്ചില്ല. മഴയല്ലേ, ഉള്ളു മാത്രം അടിച്ച്. അപ്പോൾ ഞങ്ങളത് അവിടെ ഒന്ന് കിണറൊന്ന് ക്ലീൻ ചെയ്യണം പറഞ്ഞിട്ട് വന്നതാണ്. ദിവസം വന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തന്നെയാണ് പണി. ആളില്ലാണ്ട് 6-7 മാസം ആളില്ലാണ്ട് കിടന്ന വീടാണ്. രണ്ട് മക്കളുള്ളവർക്ക്, മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ വാപ്പി ഇമ്മി മരിച്ചുപോയി. മരിച്ചിട്ടൊരു കുറച്ച് 6-7 മാസം ആയിട്ടുള്ളൂ കേട്ടോ, വയസ്സായിരിക്കണവർക്ക്. അപ്പോൾ അങ്ങനെ പൂട്ടിക്കിടന്ന വീടാണ്. അപ്പോൾ മക്കളാണിപ്പോൾ ഞങ്ങൾക്ക് തന്നത് വീട്. പണയത്തിന് ഭോഗ്യത്തിന് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നതാണ്. അവരൊക്കെ ഇത്തിരി ദൂരമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. മഴക്കാലം അല്ലേ. ഇക്കവിടെ തറവാട്ട് കിണറൊക്കെ വർഷം വർഷം കഴുകും കേട്ടോ. ചേറൊന്നും അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും കിണറെപ്പോഴും ഞങ്ങൾ വർഷം വർഷം ഒരു ജൂണൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഞങ്ങൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞതാണ്. പിന്നെയും നമ്മൾ കുടിക്കാനൊക്കെ എടുക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പൈപ്പ് ലൈനൊന്നുമില്ല, ഈ കിണറിലത്തെ വെള്ളം തന്നെയാണ്. നല്ല ഉറവുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പാസാറൊക്കെ ഉണ്ട്, അതൊക്കെ ഒരതാണ്. ഞാൻ വേഗത്തിൽ പുല്ലുള്ളത് വലിച്ച് ആ ചേറും അങ്ങോട്ട് കയറിയാൽ കയറ്റിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള പാസാറിനെയൊക്കെ ഒരതാണ്. എനിക്ക് കിണറിലിറങ്ങണത് കണ്ടാൽ തന്നെ പേടിയാണ്. ഇക്കൊക്കെ തന്നെയാണ് ഇട്ടാ തൊഴിൽ, കിണർ ക്ലീൻ ചെയ്യുക, പിന്നെന്താ വാട്ടർ ടാങ്ക് കഴുകുക, പിന്നെ പഴയ ആക്രീൻ്റെ പണിയില്ലേ അതൊക്കെ തല്ലിപ്പൊളിച്ച് പഴയതെടുത്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കൽ തന്നെയാണ് കേട്ടോ പണി. ഇക്കൊക്കെ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അധികം റീച്ചൊന്നുമില്ല. പിന്നെ വർക്ക് തന്നെയാണ് കേട്ടോ. ഇടലി 3 ആളുണ്ട്, 2 പയ്യന്മാരും കൂടെ ഉണ്ട്. മഴയാണ് കേട്ടോ, ആളാകെ നനഞ്ഞിട്ടുമുണ്ട്. ഇതപ്പോൾ പുല്ല് വലിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പുല്ല് വലിക്കലൊക്കെ കഴിഞ്ഞ് വെള്ളം ഇഞ്ഞ് വറ്റിക്കുകയാണ് അവർ. വെള്ളം വാട്ടർ ടാങ്കിലേക്ക് കയറ്റി, പക്ഷെ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെയും ചളിവെള്ളം കയറി. ഇനിയിപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അടി പാറയണെന്നാണ് പറഞ്ഞത്. എന്തായാലും അതിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. കപ്പെറിഞ്ഞു കൊടുത്തതാണ് മുകളിൽ നിന്ന്. നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ അത് ഉപയോഗിക്കാണ്ട് കിടന്നു പറഞ്ഞപ്പോൾ നമുക്കതൊരു മടി കുടിക്കാനൊക്കെ. ഞങ്ങൾ അവിടെ പോയി വൃത്തിയാക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് വെള്ളം കൊണ്ടുപോകൊക്കെ. ആ വെള്ളമൊന്നും കുടിക്കില്ല. ചെറുതപ്പുറം തന്നെ എടുത്തിടുകയാണ്. 2 കൂട്ടുകാരന്മാരുണ്ട് കേട്ടോ, അതിന് വിൽക്കാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒരാൾക്ക് കല്യാണം കഴിഞ്ഞ് 3 മക്കളുണ്ട്, ഒരാൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ അയാൾ ക്യാമറയിൽ വന്നിട്ടില്ല, അപ്പുറത്ത് മാറി നിൽക്കുകയാണ്. അങ്ങനത്തെ ചേറൊക്കെ വാരി കൊടുക്കുകയാണ്. വെള്ളവും വറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോട്ടർ ഇട്ടിക്കുകയാണ്. കാക്ക ഈ വർഷമൊക്കെ കുറേ പണി കിട്ടി. ഇങ്ങനെ കിണർ ക്ലീൻ ചെയ്യാനൊക്കെ എല്ലാ ഭാഗത്തുനിന്നും വിളിച്ചിട്ട് മലപ്പുറം വരെ പോയി. മലപ്പുറത്തൊക്കെ പോകാറുണ്ട്. അവിടെ നിന്നൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടിട്ട്, യൂട്യൂബിൽ ഏറെ ഇതിന് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വർക്കിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഫോൺ നമ്പർ കണ്ടിട്ട് ആൾക്കാർ വിളിക്കാറുണ്ട്. മലപ്പുറം എല്ലാ ഭാഗത്തും പോകും, വടക്കാഞ്ചേരി അങ്ങനെ എല്ലാ ഭാഗത്തും പോയി അവർ ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം അത്യാവശ്യം വർക്കൊക്കെ കിട്ടി. നമ്മുടെ തറവാട്ട് കിണർ കഴുകിയിട്ടില്ല കേട്ടോ, കഴുകാൻ പോകണമുള്ളൂ. വെള്ളം അടിയായി. അപ്പോൾ ഒത്തിരി മഴയൊക്കെ പെയ്യാൻ, നല്ലോണം പെയ്യാൻ തുടങ്ങട്ടെ, അപ്പം ഒന്ന് കഴുകുക എന്ന് പറഞ്ഞിട്ടാണ്. ഈ വർഷം കൂടെ ഉണ്ടാവുള്ളൂ തറവാട്ട് കിണർ കഴുകുക. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയല്ലേ. ഇത് അളക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അളക്കാനൊക്കെ അളന്ന് കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുള്ളൂ പറഞ്ഞിട്ടാണ്. എന്നാലും അവിടെ ആ വീട്ടിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ വരും. പാത്രങ്ങളൊന്നും കടത്തിയിട്ടില്ല.
ഈ ഞായറാഴ്ച ഒരു മൗലൂദ് ചെയ്ത് അങ്ങനെ ഇരിക്കണം എന്നുണ്ട്. ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും കേട്ടോ, രാത്രി കിടക്കാനൊക്കെ ഇങ്ങോട്ട് തന്നെ വരും. ഉക്കാൻ്റെ അമ്മ അവിടെ തനിച്ചാണ്, അപ്പോൾ ഇങ്ങോട്ട് തന്നെ വരും. എൻ്റെ വീട്ടുകാരൊന്നും വീട് കാണുക ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അവർക്കും വരണം എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും എന്നാൽ ഒരു മൗലൂദ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ മാത്രം കൂടിയിട്ട് അങ്ങനെ ചെയ്യാവുന്നിട്ട് ചേറത് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേറും വള്ളവും പാടെ കലക്കി കയറ്റി കൊടുക്കുകയാണ്. വെള്ളമൊക്കെ നല്ല കലങ്ങിയിട്ടാ, ഇത്തിരി കുറച്ച് പെനായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്തിരി വെള്ളം സ്മെല്ലൊക്കെ ഉണ്ട് പറഞ്ഞാൽ അത് പോകാൻ വേണ്ടിയിട്ട് പെനായിൽ കലക്കിയിട്ട് ഫ്രണ്ട്സ് ഒഴിച്ചു കൊടുത്ത്. ഞാൻ ഒന്നെത്തി നോക്കി പോയിട്ട് എനിക്ക് പേടിയാണ് ഇതൊക്കെ കാണാൻ. ഞാൻ ഒന്നെത്തി നോക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ മാറി നിന്നു. വെള്ളമൊക്കെ ഏകദേശം വറ്റി. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇനി ഞാൻ വീടിരിക്കുമ്പോൾ അന്ന് വീഡിയോ എടുക്കാട്ടാ, ഇനിയിപ്പോൾ ഒന്നും അതിനൊന്നും പറ്റില്ല. ഞാനിത് അങ്ങോട്ട് നോക്കാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് എത്തി നോക്കിയിട്ട് ഇടയ്ക്ക് ഇക്കാൻ്റെ കോപ്രായത്തരം കാണുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ മോളൊന്ന് പറയും. പേടിയാണ്, റിങ്ങൊക്കെ അല്ലേ. നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അടിയിൽ വെള്ളമൊക്കെ വറ്റിച്ചിട്ടാ, ചേറുള്ള വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നല്ല വെള്ളം മോളൊന്നും ഒഴിച്ചു കൊടുക്കുകയാണ് അവർ. ഞാൻ അതൊക്കെ ഒന്ന് അങ്ങോട്ട് കലക്കി കയറ്റും. ആർക്കെങ്കിലൊക്കെ ഈ അടുത്തവിടെ ആർക്കെങ്കിലൊക്കെ കിണറൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും കഴുകി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, മഴക്കാലം ആയില്ലേ. ഇത് എന്നിട്ട് ഞങ്ങൾ കഴുകി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ഒരു റിങ് വെള്ളമായിരിക്കുന്നു കേട്ടോ, നല്ല ഉറവുണ്ട്. ഇക്ക പിന്നെ പിറ്റേ ദിവസം പോയി കല്ലുപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല കല്ലുപ്പൊക്കെ ഇട്ട് പറഞ്ഞാൽ നല്ല ക്ലിയർ ആകും അത്രേ. ഇക്ക വർക്ക് ചെയ്യാൻ പോണവിടെയൊക്കെ ഇങ്ങനെ കല്ലുപ്പ് വാങ്ങിയിട്ട് പോകും, അപ്പോൾ അവിടെയൊക്കെ ഇട്ട് കൊടുക്കും. ഇതാണ്ടല്ലേ അടി പാറയാണ്. അടിയിലൊരു കുഴിയുണ്ട്, ആ കുഴിയിലാണ് വെള്ളം നിൽക്കുന്നത്. അങ്ങനെ ഫുള്ളും വെള്ളം എടുത്തു കേട്ടോ. ബക്കറ്റ് അതിൻ്റെ ഉള്ളിലൊരു ബക്കറ്റ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ബക്കറ്റ്, അത് കയറ്റി കൊടുത്ത് ഒരു ചെങ്കല്ല് കൊണ്ട് ആ മോട്ടറിൽ കെട്ടിയ കയറ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ ഇറക്കി കൊടുക്കണം അവർ. അല്ലെങ്കിൽ അത് ഇക്കാൻ്റെ തലയിൽ വീഴും. ഇക്കാക്ക് കയറാൻ വേണ്ടി ഏണി ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഏണിയിൽ കയറും ചെയ്യും, ഏണിയിൽ തന്നെ ഇറങ്ങലൊക്കെ. കയറി വരികയാണ് ആള്, എനിക്കിത് കാണാൻ പേടിയാണ്. ഞാൻ വേഗം മാറി നിന്നു. അഭ്യാസങ്ങളും കാട്ടും, അത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അങ്ങനത്തെ ഏണിയിലൊക്കെ പിടിച്ചുട്ടാ, അപ്പോഴാ എനിക്ക് സമാധാനമായത്. എവിടെയെങ്കിലും പോയി കിണറൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കാണില്ലല്ലോ. എന്നാലും നമ്മളിങ്ങനെ എനിക്ക് ബേജാറാണ്, പോയി പറഞ്ഞാൽ എത്ര പേര് എനിക്ക് ബേജാറാണ്.
ഇതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലെ കിണറിൽ ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താണ്ട് എന്നിട്ടും പുല്ല് വിടുന്നില്ല, അവിടെ ഇവിടെ കിടക്കണ പുല്ലൊക്കെ വലിക്കുകയാണ്. വായിൽ കടിച്ചു പിടിച്ചിട്ടാണ് കയറുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കിണറൊക്കെ ക്ലീൻ ചെയ്ത് അതൊക്കെ കയറി ഇനി മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം വേണ്ടിട്ടാണ്. പാരപ്പറ്റില്ലേ, അവിടെയൊക്കെ അങ്ങനെ ചളിയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മഴയും പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവർ സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അതൊരു ചെറിയ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. കൊതുവല അല്ല, ആ കൊതുവല അല്ലേ, അത് ഇടാ എന്ന് പറഞ്ഞ് പുതിയത് പോയി വാങ്ങിയിട്ട് വന്നതാണ്. അവൻ്റെ വലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ആകെ ചളിയാണ്. അതിനെയൊക്കെ അതാ ഞങ്ങൾ എടുത്തു കളഞ്ഞ്, താഴത്ത് കിടക്കണ കണ്ടില്ലേ. എന്നിട്ടിപ്പോൾ അത് പുതിയ വല ഇടാൻ പോവുകയാണ്. ഇപ്പോൾ പോയി വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നെറ്റിൻ്റെ ഇരുമ്പുണ്ട്, അത് ഇടാന്ന് വിചാരിച്ചു. പക്ഷെ അത് കുറച്ച് വട്ടം കൂടിയതാണ്. നമ്മുടെ തറവാട്ടിലത്തെ കിണറിൻ്റെ അത് ഞങ്ങൾ വാങ്ങിയിട്ടതാണ്. അത് കുറച്ച് വട്ടം കൂടുതൽ. ഇനിയിപ്പോൾ ഇതിൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല. തൽക്കാലം എന്താ വല വാങ്ങിയിട്ടിട്ടുണ്ട്.